കൈവെട്ട് കേസിൽ ഒന്നാം പ്രതി സവാദിന്റെ കസ്റ്റഡി കാലാവധി ഇന്നിപ്പോൾ അവസാനിക്കുകയാണല്ലോ. സ്വാഭാവികമായും എൻ ഐ എ പ്രതി ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഈ കസ്റ്റഡി കാലയളവിൽ സവാദിനെയും കൊണ്ട് കാസർഗോഡ് അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തെളിവെടുപ്പൊക്കെ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഈ കസ്റ്റഡി കാലാവധി തീരുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം എന്താണ്? അവരോട് അടുത്ത വൃത്തങ്ങൾ എന്താണ് പറയുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് എൻ ഐ എ ചെയ്യാൻ പോകുന്നത്? മനു, ഒരു പക്ഷേ ഈ കസ്റ്റഡി കാലാവധി നീട്ടി ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നു. കാരണം ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട പ്രതിയാണ്, ഒന്നാം പ്രതിയാണ്. 13 വർഷം ഒളിവിൽ കഴിഞ്ഞയാളാണ് ഈ സവാദ്. അതിനുശേഷമാണ് ഇങ്ങനെ രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ ഐ എ വളരെ തന്ത്രപരമായി ഈ സവാദിനെ അറസ്റ്റ് ചെയ്തത്. ഈ കാലയളവിൽ, ഈ 13 വർഷക്കാലം ഇയാൾ എവിടെയൊക്കെ ഒളിവിൽ കഴിഞ്ഞു, ആരുടെയൊക്കെ സഹായം ഇയാൾക്ക് ലഭിച്ചു, ആരൊക്കെയാണ് ഇവരുടെ ഇയാളുടെ സംരക്ഷകർ, ഇയാൾ മറ്റു പേരിൽ ഒളിവിൽ കഴിഞ്ഞ് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു, എങ്ങനെയാണ് അതിന് പിന്തുണ നൽകിയത്, ആരൊക്കെയാണ് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ എൻ ഐ എക്ക് മുമ്പിലുണ്ട്. അത് ഈ സവാദിൽ നിന്ന് തന്നെ പരമാവധി ചോദിച്ചറിയാനാണ് എൻ ഐ എ ശ്രമിച്ചത്. അതിനുവേണ്ടിയാണ് ഇയാളെ 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം എന്നൊരാവശ്യം എൻ ഐ എ കോടതിയിൽ ഉന്നയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 19-ാം തീയതി ആണ് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടത്. 27 വരെ 9 ദിവസത്തോളം ഇയാളെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത്രയും സമയം മതിയായിരുന്നു എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉണ്ട്. കാരണം ഇയാൾ ഒളിവിൽ കഴിഞ്ഞ ഇയാൾ പറയുന്നതനുസരിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ എൻ ഐ എ ഏതാണ്ട് പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൊന്നാണ് ഈ കാസർഗോഡ് മഞ്ചേശ്വരം എന്ന് പറയുന്നത്. മഞ്ചേശ്വരത്തു നിന്നാണ് ഈ സവാദ് വിവാഹം കഴിച്ചത്. ആ വിവാഹം നടന്ന ആ പള്ളിയിലടക്കം ഇയാൾ, ഈ എൻ ഐ എ സംഘം ഇയാളുമായി പോയിട്ടുണ്ട്. അവിടെയൊക്കെ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. സവാദിൻ്റെ ഭാര്യയും ഭാര്യ പിതാവിനെയും ഒക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, മറ്റ് ചില സംസ്ഥാനങ്ങളിൽ കൂടി ഇയാൾ ഒളിവിൽ കഴിഞ്ഞതായുള്ള വിവരങ്ങളുണ്ട്. അത് സവാദ് തന്നെ അത്തരം സൂചനകൾ നൽകുന്നുണ്ട്. അവിടെയൊക്കെ ഇയാളെ കൊണ്ട് ചെല്ലാൻ പറ്റിയോ എന്നുള്ളൊരു ചോദ്യം പ്രശ്നമുണ്ട്. ആ തരത്തിൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും സമഗ്രമാവണമെങ്കിൽ ഒരുപക്ഷെ ഇനിയും കൂടുതൽ ദിവസം എൻ ഐ എക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ഈ കസ്റ്റഡി കാലാവധി നീട്ടി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അത് എൻ ഐ ആണ് തീരുമാനിക്കേണ്ടത്. ഈ UAP കേസിലെ പ്രതികളൊക്കെ ആകുമ്പോൾ ആദ്യ റിമാൻഡ് പീരീഡ് തന്നെ 30 ദിവസത്തേക്കൊക്കെ അവരെ ആദ്യ റിമാൻഡ് കാലാവധിയായി 30 ദിവസമൊക്കെ അവരെ റിമാൻഡ് തടവിൽ വയ്ക്കാൻ കഴിയും. സാധാരണ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്യുമെങ്കിൽ ഇത് 30 ദിവസത്തേക്ക് കിട്ടും. ആദ്യ കസ്റ്റഡി കാലയളവിൽ മാത്രമാണ് ഇവർക്ക്, ഈ ആദ്യ റിമാൻഡ് പീരീഡിൽ മാത്രമാണ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള പരമാവധി അവസരം ലഭിക്കുക. അത് മറ്റു കേസുകളിലാണെങ്കിൽ ഈ 14 ദിവസത്തിനിടയ്ക്ക് എത്ര ദിവസം കിട്ടുമോ അത്രയും ദിവസം വാങ്ങാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത് 30 ദിവസമുണ്ട്. അതുകൊണ്ട് ഇനിയും കൂടുതൽ ദിവസം ഒരു പക്ഷേ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് എന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഈ പറഞ്ഞതുപോലെ ഷാജഹാൻ എന്നുള്ള പേരിലാണ് ഈ സവാദ് ഒളിവിൽ കഴിഞ്ഞത്. ആ പേരിലാണ് ഇയാളുടെ വിവാഹമടക്കം നടത്തിയത്. പക്ഷേ ഇയാളുടെ കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന പേരും ഉണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ഈ തട്ടിപ്പിനെ കൂട്ടുന്നത്, അല്ലെങ്കിൽ ഇയാൾ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ആരൊക്കെയാണ്? നേരത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സഹായമടക്കം ഈ സവാദിന് ലഭിച്ചിട്ടുണ്ട് എന്ന് NIA റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പ്രത്യക്ഷത്തിൽ സവാദിനെ സഹായിച്ചവരെ കണ്ടെത്തിയാണെങ്കിൽ ഒരുപക്ഷെ അവർ കൂടി ഈ കേസിൽ പ്രതികളാകാനുള്ള സാധ്യതയുണ്ട്. ആ തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അത് സവാദ് തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടത്. ഒരുപക്ഷെ വളരെയധികം കാര്യങ്ങൾ സവാദ് ചിലപ്പോൾ എന്നയോട് പറഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെന്തൊക്കെയാണ് എന്നതിൻ്റെ ഏതാണ്ടൊരു ചിത്രം ഇന്ന് ഈ റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ, അതല്ല ഇനി കസ്റ്റഡി നീട്ടി ചോദിച്ചുകൊണ്ടുള്ള അപേക്ഷയാണെങ്കിൽ അത് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ അത് ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ആ റിപ്പോർട്ട് വളരെ പ്രധാനമാണ്. അതിൽ ഇതുവരെയുള്ള NIA അന്വേഷണത്തിലെ കണ്ടെത്തലുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഈ NIA ഇതിനിടയിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി നടന്ന തിരിച്ചറിയൽ പരേഡ്, ഈ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് മുൻപ് സവാദിൻ്റെ തിരിച്ചറിയൽ പരേഡ് നടത്തിയിരുന്നു. ആ തിരിച്ചറിയൽ പരേഡ് ഈ ആക്രമണത്തിനിരയായ പ്രൊഫസർ TJ ജോസഫ് ഉൾപ്പെടെ ഈ ജയിലിലെത്തി തിരിച്ചറിയൽ പരേഡിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ പ്രതിയെ തിരിച്ചറിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ഈ കേസിൽ വളരെ നേട്ടമാണ്. ഈ 13 വർഷം ഒളിവിൽ കഴിഞ്ഞ് NIA കണ്ടെത്തിയ ആൾ ഈ കേസിൽ ഒന്നാം പ്രതിയായ സവാദ് തന്നെയാണ് എന്ന് നിയമപരമായി NIA തെളിയിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയായിരുന്നു അത്. അതിന് NIA കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സവാദിനെ ഇനിയും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിന് കസ്റ്റഡി നീട്ടി ചോദിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നിപ്പോൾ അറിയാനുള്ളത്. ശരി, ഓക്കെ ഓക്കെ. ഉമേഷ്, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. NIA കസ്റ്റഡിയിലുള്ള സവാദിൻ്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. കൈവിട്ട് കേസിലെ ഒന്നാമത്തെ പ്രതിയാണ്. സ്വാഭാവികമായി ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഒരു പക്ഷേ കസ്റ്റഡി വീണ്ടും നീട്ടി ചോദിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നാണ് ഉമേഷ് ഇപ്പോൾ നമ്മളോട് കൊച്ചിയിൽ നിന്നും പറയുന്നത്.